എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ അച്ചാറാണ് തയ്യാറാക്കുന്നത്. ഇൻസ്റ്റന്റ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് നമുക്ക് മാങ്ങയൊക്കെ നുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ രണ്ടെണ്ണം നുറുക്കി വെച്ചു. ഞാൻ എടുത്തിരിക്കുന്നത് അര കിലോ മാങ്ങയാണ്. കണ്ടില്ലേ, ചെറിയ ചെറിയ മാങ്ങകളാണ് എനിക്ക് കിട്ടിയത്. ഏഴെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, അര കിലോ മാങ്ങ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. എന്താ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമുക്ക് നുറുക്കിയെടുക്കാനായിട്ട്, കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ തൊണ്ടോട് കൂടിയിട്ടാണ് നുറുക്കുന്നത്. ചില മാങ്ങയുടെ തൊണ്ടിന് നല്ല കയ്പായിരിക്കും കേട്ടോ. അപ്പൊ ആദ്യം ഒന്ന് കഴിച്ചു നോക്കുക, എന്നിട്ട് തൊണ്ടിന് കയ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം തൊണ്ടെടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നതിനെല്ലാം കയ്പൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തൊണ്ടോട് കൂടി തന്നെയാണ് കേട്ടോ നുറുക്കിയെടുക്കുന്നത്. ചെറുതായിട്ട് നുറുക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ അത് എല്ലാ മാങ്ങയും ചെറുതായിട്ട് നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉലുവയുടെ പൊടിയാണ്. ഉലുവ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാ കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള ഒരു പാനിലേക്ക് എണ്ണ ചേർക്കാതെ കുറച്ച് ഉലുവ നല്ലതുപോലെ റോസ്റ്റ് ആക്കി എടുക്കുക, എന്നിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഇതിലേക്ക്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായത്തിന്റെ പൊടിയാണ്. കായവും നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു 1.5 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ഫ്ലേവർ ഇല്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു 1.5 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കായത്തിന്റെ പൊടി ചേർക്കുന്ന സമയത്ത് ആദ്യം 1 teaspoon ചേർത്ത് കൊടുത്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി 1/2 teaspoon ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് ഉപ്പ് മതി. നമ്മൾ വേറെയും ചേർക്കുന്നുണ്ട് ഉപ്പ്. ഈ മാങ്ങയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുത്ത് വെക്കുക കേട്ടോ. ഇത് എന്റെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഇൻസ്റ്റന്റ് അച്ചാറിന്റെ റെസിപ്പിയാ കേട്ടോ. അമ്മ തയ്യാറാക്കിയെടുക്കുന്ന എളുപ്പത്തിലുള്ള ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കി പിറ്റേ ദിവസം മുതൽ നമുക്ക് കഴിക്കാൻ തുടങ്ങാം കേട്ടോ. ഒരുപാട് നാള് കേടാകാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. ഓക്കെ, അതാ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്, അതെന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഞാനിവിടെ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. 80 ml നല്ലെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 1/3 cup ഉണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണ. നല്ലെണ്ണയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോ കയ്യിലില്ല അല്ലാന്നുണ്ടെങ്കിൽ, ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2.5 tablespoon കാശ്മീരി ചില്ലി പൗഡർ ആണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 tablespoon നല്ല എരിവുള്ള മുളക് പൊടി. അപ്പോൾ മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പൊടികൾ റോസ്റ്റ് ആയതിന്റെ സ്മെല്ല് കിട്ടും കേട്ടോ. അത്രയും നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്, ചുമയ്ക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 cup വെള്ളമാണ്. ഇത് തിളപ്പിച്ച വെള്ളമൊന്നും അല്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ അച്ചാറിന് കുറച്ച് കൂടുതൽ ചാറ് വേണം എന്നുള്ളവർക്ക് 1.5 cup വരെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മാങ്ങ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് തിരുമി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം. അപ്പൊ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാറ് കൂടുതൽ വേണ്ടവർക്ക് 1.5 cup വരെ വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഇപ്പൊ നോക്കിക്കാൻ നമ്മുടെ മിക്സ് നന്നായിട്ട് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാറി വരട്ടെ. ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മാങ്ങ ചേർക്കാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ആ വെന്ത മാങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇനിയിപ്പോ ഈ കൂട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമുക്ക് മാങ്ങ ചേർക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ കൂട്ടിന്റെ ചൂട് ഇതാ നല്ലതുപോലെ തന്നെ ആറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ആ കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഇത്ര നല്ല തിക്നെസ്സിൽ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നേരത്തെ തന്നെ ഉലുവയും അതുപോലെ തന്നെ കായത്തിന്റെ പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് നല്ലതുപോലെ തിരുമി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ മാങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചേർക്കുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന്റെ ചൂട് നന്നായിട്ട് തന്നെ ആറണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്.
ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കടുക് പൊടി ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കടുകിന്റെ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കടുക്, എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക, എന്നിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങയിലേക്ക് ഈ കായവും ഉലുവയുടെ പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തില്ലേ, ആ ഒരു സ്റ്റേജിൽ 1 ടീസ്പൂൺ കടുക് പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ എനിക്ക് ഇവിടെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കടുക് പൊടി ചേർക്കാത്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയിൽ കടുക്, ഉലുവ, അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും കൂടി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല കടുക് പൊട്ടിച്ചെടുക്കുന്നത് അച്ചാർ, അതുകൊണ്ടാണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചെയ്യാം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിനാണ്. അതുപോലെ തന്നെ പുളി കുറവുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. വിനീഗർ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സദ്യ ഉണ്ടാക്കണതിന്റെ തലേദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി ഈ ഒരു അച്ചാറ്. അപ്പോൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതായത് പുളി കുറവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിനീഗർ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ എന്താണോ കുറവ്, കായത്തിന്റെ ടേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഉലുവയുടെ ടേസ്റ്റോ ഒക്കെ കുറവുണ്ട്, മുളക് പൊടി കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു സ്റ്റേജിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റിക്കൊടുക്കാം, നല്ലതുപോലെ തുടച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് ജാറിലേക്ക് മാറ്റിക്കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇൻസ്റ്റന്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയ ദിവസം ഇത് പുറത്ത് വയ്ക്കുക, അതിനുശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. എല്ലാം കൂടി ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് പുറത്ത് വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മെത്തേഡിൽ, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.